رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ്, അവന്റെ തൃപ്തിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് എന്റെ സ്വന്തം ശരീരത്തോട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാ, ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് സൽമാൻ അസ്ഹരിയുടെ നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാൻ ഇരിക്കുകയാണ്, ആലുവ തരീഖത്തിനെ സംബന്ധിച്ച്. അതിന്റെ എനിക്ക് ആ തരീഖത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ചിരിയായിട്ടാണ് സാധാരണ ഉണ്ടായത്. സാധാരണ തരീഖത്തിന് മാരിയല്ല, കാരണം സാധാരണ ഒരു തരീഖത്തൊക്കെ അതിന്റെ ഷെയ്ഖിനായിരിക്കും വലിയ വിവരം അല്ലേ, അങ്ങനെയുണ്ടാവുമല്ലോ. ഷെയ്ഖിന് ഷെയ്ഖ് അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരിക്കും. മുരീദന്മാർക്ക് തെറ്റിയാൽ പത്ര തന്നെ വീഴണ്ടായിക്കോന്നില്ല. ഇത് നേരെ എതിരാ, ഇത് നേരെ എതിര്. ഷെയ്ഖിനൊരു ഒന്നും അറിയില്ല, ഒരു ഒരു വസ്തു അറിയില്ല, ഒരു മുതഫരീദ് പോലും അറിയില്ല. അങ്ങനത്തെ മഹാപാവാണ് ഷെയ്ഖ്. മുരീദന്മാർക്ക് അത്യാവശ്യം വീഴേണ്ടവരൊക്കെ മുരീദന്മാരിലുണ്ട്. എന്നിട്ട് ഷെയ്ഖിന് വേണ്ട തെളിവുകളൊക്കെ മുരീദന്മാർക്കിനെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി, അങ്ങനെ പറയണ്ട, ഇങ്ങനെ പറഞ്ഞോളി എന്നൊക്കെ. അപ്പൊ അതാണ് ഇൻഷാല്ലാഹ് സംബന്ധമായ വിഷയങ്ങളൊക്കെ നമ്മുടെ സൽമാൻ അസ്ഹരി ഉസ്താദ് എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായ ചർച്ച ഇവിടെ നടക്കും. അതിന്റെ മുമ്പായിട്ട് ചില പി എം ഉണ്ട്, അതിന് മറുപടി പറയാൻ. പി എമ്മിലൊക്കെ ഇപ്പൊ എന്താണ് ചോദ്യം ഉണ്ടായിരുന്നു ചെപ്പ അങ്ങനെ. പിന്നെ ഇപ്പൊ അധികം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടലാണ് ആൾക്കാർ. ചോദ്യങ്ങൾ ഇങ്ങനെ മസല സംബന്ധമായ ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറില്ല, വളരെ കുറവാണ്. ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം, നമ്മൾ മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. ഇപ്പൊ നമ്മൾ മൈക്കെടുത്ത് ദുആ ചെയ്യുന്നതിന് പുറമെ നമ്മളെ ദുആയിലൊക്കെ ഉണ്ടാവില്ലല്ലോ, വലിയവൻ അവസാന അല്ലെ, എന്നോട് ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർക്കും നീ അനുഗ്രഹം ചെയ്യണേ, അല്ലെങ്കിൽ അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിൽ എതിരെ ദുആയില് ആണ്ട് അള്ളാഹു തആല സ്വീകരിച്ചാൽ ഒരു കാര്യമാണല്ലോ. അങ്ങനെയാണ് ഇപ്പൊ പല ആളുകളും ഇങ്ങനെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. ദുആ ചില വളരെ വലിയ വലിയ വിഷയങ്ങളൊക്കെ നടക്കാറുമുണ്ട്. അത് നടക്കണ പിന്നെ ദുആന്റെ പോകണ്ടല്ലോ, അത് എനിക്ക് അറിയാം, അതിനൊക്കെ ഉറപ്പാണ് അറിയുന്ന. അതാണ് ഞാൻ പറയാൻ കാരണം, ഞാൻ ആരാണ്? ഇപ്പൊ എന്നെ ഏറ്റവും അധികം അറിയാറ് ഞാനല്ലേ, ഞാൻ ഇപ്പൊ എത്രയും മാത്രമുള്ളത് എനിക്കറിയാലോ. പക്ഷെ അതല്ല, ദുആ ചെയ്യുന്നത് ഞാനാണെങ്കിലും ആമീൻ ചൊല്ലുന്ന സ്വാലിഹീങ്ങളായ ധാരാളം ആളുകൾ, സ്വാലിഹത്തുകളായ ധാരാളം സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അവരുടെ ആമീന്റെ പക്കത്തുകൊണ്ട് അത് അള്ളാഹുവിന്റെ ആമീൻ അള്ളാഹുവിനെ സ്വീകരിക്കണ കാരണം പല ആളുകൾക്കും പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ സാധിക്കുന്നുണ്ട്. അള്ളാഹുത്താല നമ്മുടെ ദുആയൊക്കെ സ്വീകരിക്കട്ടെ, ആമീൻ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചെയ്യുന്ന ദുആ അള്ളാഹുത്താല അള്ളാഹു തട്ടിക്കളയാതെ അത് അള്ളാഹുത്താല സ്വീകരിക്കുകയും ചെയ്യട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്റെ ഉപ്പാന്റെ അമ്മാമൻ എന്താണ് കൈതക്കോടൻ അബ്ദുറഹ്മാൻ ഇന്ന് മരണപ്പെട്ട വിവരം അറിയിക്കുന്നു. പലതിന് വേണ്ടി ജനാസ സംസ്കരിക്കാനും മാത്രത്തിന് വേണ്ടി ദുആ ചെയ്യാനും ICRൽ ഇന്നല്ലാഹി റാജീവൻ അദ്ദേഹത്തിന് അള്ളാഹുസ്വലം മാഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. കൈതക്കോടൻ അബ്ദുറഹ്മാൻ ആണ്. മയ്യത്ത് സംസ്കാരത്തിന് സാധിക്കുന്ന ആളുകളൊക്കെ സംസ്കരിക്കുക, പേര് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അള്ളാഹു സുഖത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ, ആമീൻ. റഹ്മത്തുക യാ റഹ്മ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദേ സുഖമല്ലേ? അൽഹംദുലില്ലാ. ഞാൻ ഇന്ന് നാട്ടിൽ പോകുന്നു. എല്ലാം ഖൈറാണ്, എല്ലാ കാര്യങ്ങളും റാഹത്താകാൻ ക്ലാസ് റൂമിൽ ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അള്ളാഹു സുബ്ഹാനഹു എല്ലാ കാര്യങ്ങളും ഖൈറാക്കി തരട്ടെ. അള്ളാഹു യാത്രക്ക് റാഹത്ത് ആക്കി തരട്ടെ. അള്ളാഹു ഹലറിലും സഫറിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, നിസ്കാരത്തിൽ ഒറ്റ, അതായത് ഒന്ന്, തുണി കൊണ്ട് മാത്രം ഔറത്ത് മറക്കണോന്നാണ്. ഫാൻറ്റും ഷർട്ടും കൂടി മറച്ചാൽ നിസ്കാരം സഹിയാകും, അതൊക്കെ സഹിയാകും. അവർത്ത് മറച്ചാൽ മതി.
അവിടുത്തെ മറക്കല് ഒരു വസ്ത്രം കൊണ്ടാണെന്നില്ല, എങ്ങനെയിട്ട് അവിടുത്തെ മറച്ചാൽ മതി, അവിടുത്തെ ഒഴിവാക്കി നിസ്കരിക്കരുത്. അതപ്പോ അവിടെ വലിയ വിഷയമുള്ളത്. ഇപ്പൊ നിസ്കാരക്കാർ കുറെ കൂടുതലാണ് പഴയകാലത്തെ സംബന്ധിച്ചിടത്തോളം. നിസ്കാരക്കാരനെ പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ പുരുഷന്മാരിൽ വളരെ കുറയും, സ്ത്രീകളൊക്കെ നിസ്കരിക്കണ്ടാവുമായിരിക്കും. കാരണം അന്ന് ഈ പണി നേരം വെത്താത്തിന് വൈകുന്നേരം വരെ പണിയെടുക്കുക, പിന്നെ എങ്ങനെ ഇപ്പൊ ബഹുറാസുരൊക്കെ നേതാവ് നിസ്കരിക്കും അങ്ങനെ ആൾക്കാർ. രാത്രിയൊക്കെ ചില ആളുകളൊക്കെ കഥാവട്ടിലുണ്ടാവും എന്ന് കരുതുന്നു. ഇപ്പൊ അതൊന്നല്ല, ഇപ്പൊ പള്ളികളൊക്കെ ആകെ ഫുള്ളാ. എവിടെ ഏത് പള്ളി നോക്കാണ് ചെറുപ്പക്കാർ കുട്ടികളൊക്കെ നിസ്കാരത്തിനും അതുപോലെ റംദാനിക്കൊക്കെ തറാദീഹിനും നോമ്പ് തുറക്കാൻ നേരത്ത് പള്ളികളിലൊക്കെ ധാരാളം ആളുകളും. അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള പോലെ നാട്ടിൽ തന്നെ നോമ്പുറക്കുന്ന സമയത്ത് ഭക്ഷണവും ഒക്കെ പള്ളി കണ്ട് കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നിസ്കാരം സഹിയാവുന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ശ്രദ്ധിക്കണില്ല. സ്ത്രീകളല്ല, സ്ത്രീകൾ കേൾക്കുമ്പോ പിന്നെ അതൊക്കെ അവരെ നിസ്കാര കുപ്പാക്കിട്ട് നല്ല മുഖമൊക്കനൊക്കെ ധരിച്ച് അവിടത്തൊക്കെ ഫുള്ളായിട്ട് മറച്ചിട്ട് തന്നെ സ്ത്രീകൾ നിസ്കരിക്കാം. പുരുഷന്മാരിപ്പോ എന്താണ് പറ്റെങ്കിൽ എന്നതൊക്കെ മനസ്സിലാകാവോ? ഫാൻ ധരിക്കുമ്പോ എന്ത് ഇങ്ങനത്തെ ഒരു ഫാൻ ഇറങ്ങിയത്, അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കണാവല്ലേ? ഇങ്ങനത്തെ ഒരു പുതിയ തരം ഫാൻ എടുക്കുവരെ ഒന്ന് കുമ്പിടുമ്പോ ചന്തി കാണാൻ തുടങ്ങും. റുക്കു ചെയ്യുമ്പോ ചന്തിന്റെ ഒരു ഭൗതിക കുറച്ച് ഭാഗനെ കാണും, സുജൂത് ചെയ്യുമ്പോ പിന്നെ അത് പറയാൻ വയ്യ നിനക്കാവും. എന്തൊരു കഷ്ടാണ് സുജൂ ചെയ്യുമ്പോൾ. ഇന്നാളിപ്പോ ഞാനിങ്ങ് നോക്കി എന്താ എങ്ങനെയപ്പ അങ്ങോട്ട് പറയാ ആ സുജൂത് ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല്. അപ്പൊ സുന്നത്തൊക്കെ ധാരാളം നിസ്കരിക്കുന്നുണ്ട്, സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ട ഒരു ഷർത്താണല്ലോ ഇത് അവർക്ക് മറക്കുക എന്നുള്ളത് അല്ലേ? ഒന്നുവാണ് നിസ്കാരത്തിന് ഷർത്താണ്, ഒന്നുണ്ടായിരിക്കാണ് ഇപ്പൊ നിസ്കാരത്തിന് ഷർത്താം, ചെറിയ ശുദ്ധിയത്തോട് ശുദ്ധിയാവുക എന്നുള്ളത്. ഇബിലക്ക് മുന്നിടാനുള്ള ഒരു ഷർത്താണ്, അതേപോലത്തെ ഒരു ഷർത്താണ് ഇത് അവർക്ക് മറക്കുക എന്നുള്ളത്. ഷർത്തിൽ അത് നടന്നിട്ട് ഉണ്ടായിട്ടില്ലല്ലോ, നിസ്കാരം സഹിയാവൂല അതല്ലേ? അപ്പൊ മുട്ടുപൊക്കാന്റെ പുരുഷന്റെ അവിടുത്തെ ഏതാ? മുട്ടിന്റെയും പൂക്കളിന്റെയും ഇടയുടെ സ്ഥലം, അത് എല്ലാ ഭാഗത്തും മറിഞ്ഞിരിക്കണം. പിൻഭാഗത്തും മുൻഭാഗത്തും വലഭാഗവും ഇടഭാഗം ഒക്കെ എന്ത് വേണം? ആ മുട്ടിന്റെയും പൂക്കളിന്റെ ഇടയുടെ സ്ഥലം മറിഞ്ഞിരിക്കണം. നിർബന്ധം പുരുഷന്മാരാകുമ്പോ അത് നിസ്കാരത്തിൽ കബീറത്തിലേറാൻ കെട്ടുന്നോടെ മുതൽ സലാം മുട്ടുന്നവരേക്കും മറിയുകയും അതിന്റെ ഇടയിൽ ഒന്നും വിളിവാൻ പാടില്ല, അതിന്റെ ഇടയിൽ ഒന്നും വിളിവാൻ പാടില്ല. അപ്പൊ സുജൂത് ചെയ്യുമ്പോ റുക്കുവിലേക്ക് പോകുമ്പോ ചന്ദിന്റെ മുട്ടു പിന്നെ പൂക്കളുടെ അടിഭാഗം കുറച്ച് കാണുന്നു, അതോടുകൂടി നിസ്കാരം പാത്തിലായില്ലേ? അതോടുകൂടി നിസ്കാരം പാത്തിലായില്ലേ? അപ്പൊ എത്ര നിസ്കരിച്ചിട്ട് ബന്ധ വിഷയമുള്ള കാര്യം എന്താണുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാൻഡ് ഒരു വസ്ത്രം കൊണ്ട് മറച്ചോളൊന്നുമില്ല കേട്ടോ, ഫാൻഡ് കൊണ്ട് മാത്രം മറക്കണം അല്ലെങ്കിൽ തുണി കൊണ്ട് മാത്രം മറക്കണം അങ്ങനൊന്നുമില്ല. ആ ഫാൻഡ് പൊക്കലിന്റെ താഴെ നിൽക്കുക, ഫാൻഡ് പൊക്കലിന്റെ താഴെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആ ഫാൻഡ് മുതൽ അങ്ങോട്ട് മേൽഭാഗത്തേക്ക് മറക്കാൻ ബനിയനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുപ്പായ ഉണ്ട്, അതാണെങ്കിൽ നല്ല ഇടുക്കത്തിലാണേനും അങ്ങനെ വേണം. മുകൾ ഭാഗത്ത് നിന്നോ ചുറ്റുഭാഗത്ത് നിന്നോ നോക്കിയാൽ അവർക്ക് കാണാൻ പാടില്ല, മനസ്സിലായിട്ടല്ലേ? അവിടുത്തെ കാണാൻ പാടില്ല, കാണാൻ പാടില്ല, അവിടുത്തെ കാണുകയെന്നല്ല നോക്കിയാൽ കാണാൻ പാടില്ല. ആ അപ്പൊ ഒരാളെന്ത് ഇത് ഇങ്ങനെ ഫാൻഡ് ഇട്ടുണ്ട്, പിന്നെ അവന്റെ ഒരു കുപ്പായ ആ ഫാൻഡിന്റെ മേലെ കുപ്പായും ഉണ്ട്. ആ അപ്പോഴോ ആ കുപ്പായാണെങ്കിൽ ഇങ്ങനെ ലൂസിൽ കെടുക്കുകയാണ്, ആ ഫാൻഡാണെങ്കിൽ പിന്നെ പൊക്കലിന്റെ താഴെയാണ്. അപ്പൊ മുകൾ ഭാഗത്ത് നിന്ന് ആ കുപ്പായത്തിന്റെ കോളറിന്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ നോക്കിയാലാണെങ്കിലോ, താഴത്തേക്ക് നോക്കിയാൽ അവന്റെ പൊക്കിലും പൊക്കലിന്റെ താഴ്ഭാഗം കാണും നിൽക്കുക, എന്നാൽ അവർക്ക് മറക്കൽ പരിഗണിക്കപ്പെടുകയില്ല, സഹിയാവൂല. നേരെ മറിച്ച് എന്ത് വേണം? നേരെ മറിച്ച് പിന്നെ നല്ല ശക്തി പിന്നെ എന്താണ്, അവരുടെ ആ കുപ്പായത്തിന്റെ മേൽഭാഗത്തെ കുടുക്കൊക്കെ ഇട്ടുക അങ്ങനല്ലോ അല്ലെ? കുപ്പായത്തിന്റെ മേൽഭാഗത്തെ കുടുക്കുവാണ് ഇട്ടുക്കണ്, ഏത് ആ കോളറിന്റെ ആ ഭാഗത്തുള്ള ആ കുടുക്കൊക്കെ ഇട്ടുക്കണ്, അങ്ങനെ മേൽഭാഗത്ത് കൂടെ നോക്കിയാൽ താഴത്ത് കാണൂല. അല്ലെങ്കിൽ അവൻ ബനിയ ഇട്ടുക്കണ്, ബനിയനാണെങ്കിലും നല്ല ഇടുക്കത്തിലാണ് നല്ല പിന്നെ പൊക്കൽ ആ ഫാൻഡിന്റെയും പിന്നെ പൂക്കലിനും കൂടെ ഇടയുള്ള ആ സ്ഥലം പിന്നെ ആ ഭയം കാരണം പിന്നെ കാണൂല, അങ്ങനെയൊക്കെ നിൽക്കുക, എന്നാലും സഹിയാകും. ഇനി പദമല്ല, ഇനി അതൊക്കെ എങ്ങനെയൊരു സഹിയാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാൻ നോക്കുക അല്ലേ? വേറെ ഏതാണ് ശരി, തീരെ പിന്നെ മറക്കണില്ലെങ്കിലോ അതല്ലേ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് വളരെ ശ്രദ്ധിക്കണം. ഫാൻഡൊക്കെ ഇടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഇതുണ്ടല്ലോ ഇൻസൈഡ് ചെയ്യുക, ആ ബനിയനും കുപ്പായൊക്കെ അതിന്റെ ഉള്ളിക്ക് ആ ഫ്രണ്ടിന്റെ കണ്ട് അങ്ങനെ തന്നെ പറയുന്നത് ഇൻസൈഡ് നല്ല അറിയാം, അത് അതിന്റെ ഉള്ളിൽ കുത്തി തിരക്കി വെക്കണേന്, അങ്ങനെയല്ല ഇൻസൈഡ് നിറച്ചിൽ അതിന്റെ അടിക്ക് കുത്തി തിരക്കി വെക്കുക. ആ എന്നിട്ട് റുക്കുവിലേക്കും സുജൂദിലേക്കും ഒക്കെ പോകുമ്പോഴേ പിന്നെ ചന്തിന്റെ അങ്ങോട്ട് വെളിവാവാത്ത നിലക്ക് അവർക്ക് വെളിവാവാത്ത നിലക്ക് അത്രയും താഴ്ഭാഗത്തേക്ക് ആക്കുക.
പിന്നെ അത് കുറച്ചൊക്കെ ലൂസാവുകയും ചെയ്യാം. അങ്ങനെ വേണമല്ലോ, കുറച്ചുണ്ട് ലൂസാവുകയും ചെയ്യാം. ഫാൻറ്റും കുപ്പായ കുറച്ചൊക്കെ ലൂസ് വേണം. എന്നിട്ട് അപ്പോൾ പിന്നെ റുക്കോയിൽക്കും സുചിക്കും പോകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നു ഇല്ല. അപ്പോൾ ഏതായാലും ശരി, മുട്ടുപൊക്കലിന്റെ ഇടയുള്ള സ്ഥലം മുകൾ ഭാഗത്ത് നിന്നും ചുറ്റുഭാഗത്തു നിന്നും മറക്കൽ നിർബന്ധമാണ്. താഴ്ഭാഗത്ത് മറക്കണ്ട, താഴ്ഭാഗത്ത് മറക്കണ്ട വെച്ചാൽ വീടറിഞ്ഞ് പിന്നെന്താ ചെയ്യാണ്, തുണിന്റെ അടിയിൽ കൂടി നോക്കുക നിൽക്കുക, അപ്പൊ അവർക്ക് കാണുമല്ലോ. അതും അത് അതുകൊണ്ട് വിരോധമില്ല. കാരണം അത് അങ്ങനെ താഴ്ഭാഗത്ത് നിന്ന് മറക്കണ്ടെന്ന്, ഫാൻ്റെ കുറുമ്പാവ് മറക്കൽ വരണ്ടല്ലേ, ഇതല്ല. ഇനി തുണിയൊക്കെ എടുക്കുമ്പോൾ താഴ്ഭാഗത്ത് നിന്ന് മറിയില്ലോ, അത് വേണ്ട. മുകൾ ഭാഗത്തുനിന്നും ചുറ്റുഭാഗത്തുനിന്നും അവർക്ക് നോക്കിയാൽ കാണാൻ പാടില്ല, കാണാൻ പാടില്ല. ആ രീതിയിൽ മറക്കൽ നിർബന്ധമാണ്. അത് ഒരു വസ്ത്രം കൊണ്ട് തന്നെ ആയിക്കോണമെന്നില്ല, എത്ര വസ്ത്രം കൊണ്ടായാലും ഇടില്ല. പിന്നെ അത് കുളിക്കിന്റെ ഇടയിൽ കൂടെ കാണാനും പറ്റില്ലേ, അല്ലാതെ മുകൾ ഭാഗത്തും ചുറ്റുഭാഗത്തുനിന്നേ ഒരാൾ ഫാൻ്റ് കുപ്പായം മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ ആ രണ്ട് കുടിക്കിന്റെ ഇടയിൽ കൂടെയുള്ള ഒരു ഒഴിവുണ്ടാവില്ല. ആ ഇടയിൽ കൂടി അവന്റെ പിന്നെ പൊക്കലിന്റെ താഴ്ഭാഗം, ആ ഫാൻറ്റിന്റെ മേലെ പൊക്കലിന്റെ താഴ്ഭാഗമായിട്ട് തന്നെ കാണുന്ന നിൽക്കുന്ന പറ്റൂല. അത് അപ്പൊ വേണ്ടത് സാധിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഏത് ആ ഒറ്റ വസ്ത്രം കൊണ്ട് തന്നെ തുണി എടുക്കുകയാണെങ്കിൽ അത് പൊക്കലിന്റെ മേലെ പിന്നെ ശരിക്കും മുറുക്കിയെടുക്കുക. ഫാൻ്റ് എടുക്കുകയാണെങ്കിൽ അത് പൂക്കളുടെ മേലെ ശരിക്കും എടുക്കുക. പിന്നെ റുക്കുവിലേക്കും സുജിയിലേക്കും പോകുന്ന സമയത്ത് ഇറങ്ങാത്ത അവസ്ഥയിലാവുക. ഇനി ഇറങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിക്കുക. ബനിയനൊക്കെ നല്ല ഇടുക്കുള്ള ബനിയ ഇടുക, എന്നിട്ട് കുപ്പായൊക്കെ ഇടുക. അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കുത്തി തിരികെ വെക്കുക എന്നപ്പോ നമ്മുടെ ഇൻസൈഡിലാണ് നമ്മുടെ ഭാഷയെ. അതാണ് ഈ പറഞ്ഞത് പണ്ട് കോട്ടുമസ്താറ് അങ്ങനത്തെ ഒരേ ഭാഷ അല്ലേ. കോട്ടുമസ്താന്റെ ശിഷ്യന്മാർക്ക് അറിയാലോ കോട്ടുമസ്തായുണ്ട് അങ്ങനത്തെ ഒരു ഭാഷ. യഖാമത്തുദ്ദീൻ ജമാഅത്തെ എടുക്കണ്ടല്ലോ യഖാമത്തുദ്ദീൻ, അതിന് മുമ്പ് തന്നെ ദീൻ കുത്തി നിർത്തിയേക്കുക അറിയും. ദീൻ കുത്തി നിർത്തിയേക്കുക, അത് ഈ ഓരോ ബോർഡ് ഉണ്ടാവുമല്ലോ അവിടെയും കൂടെ ഒക്കെ ആണ് ഓരോ എഴുതി വെച്ചിട്ട്. അതിനെ കുറിച്ചാണ് എന്താണ് നമുക്ക് ദീൻ കുത്തി നിർത്തിയേക്കാന്ന് നമുക്ക് അറിയാം. പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ആമീൻ പറയണം. എന്താണ് നബിയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറർത്തിക്ക, നല്ലപോലെ എഴുതി, എനിക്കറിയില്ല, എനിക്ക് നല്ലപോലെ എഴുതിയാൽ എനിക്ക് തിരിയില്ല, നല്ലപോലെ തന്നെ എഴുതിയാൽ തന്നെ തിരിയില്ല. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കാം. ഉസ്താദെ, രണ്ട് പേർ തമ്മിൽ മൊബൈൽ സംഭാഷണം നടത്തുകയും അപ്പുറത്തുള്ളവൻ അറിയാതെ ഒരാൾ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു, എന്നിട്ട് അയാളുടെ സമ്മതമില്ലാതെ നാടുനീളെ റെക്കോർഡ് ചെയ്തവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു, ഇത് ഹലാൽ ആവുമോ? തെറ്റിദ്ധരിപ്പിക്കാതെ വ്യക്തമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. അയാൾക്ക് തൃപ്തി ഇല്ലെങ്കിൽ പറ്റുകയില്ല. അയാൾ പറഞ്ഞു നിൽക്കുക, എന്ത് ഞാൻ സംസാരിക്കണമെന്ന് റെക്കോർഡ് ചെയ്യരുത്, എന്നിട്ട് അത് പ്ലേ ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാ ചെയ്യാൻ പാടില്ല. പിന്നെ എല്ലാതെ ഈ സംസാരിക്കുമ്പോ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സംസാരിക്കുമ്പോ പറയാൻ പറ്റുന്നതേ പറയാവൂ. അതും ശ്രദ്ധിക്കേണ്ട, സംസാരിക്കുമ്പോഴൊക്കെ പറയാൻ പറ്റുന്നതൊക്കെ പറയാവൂ. നബിയുടെ കാലത്ത് പറഞ്ഞിട്ടില്ല. എന്റെ ഈ എന്താണ് ഈ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാണ് എന്ത്? എനിക്കറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അങ്ങനെ അറിയില്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാല് ഇദ്ദേഹം നബിയുടെ കാലത്ത് എന്ന് പറഞ്ഞാണ് കാലത്ത് പറഞ്ഞതും അറിയില്ല. നബിയുടെ കാലത്ത് എന്നാണ് KALAT പറഞ്ഞ കാലത്ത് എന്നല്ലേ അല്ലേ. പിന്നെ പ്രാർത്ഥിക്ക, പിന്നെ ശില അറിയില്ല സഹോദര, എനിക്ക് ഈ ഭാഷ അറിയില്ല.
എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ സുഹൃത്ത് ഇന്നലെ നാട്ടിൽ വെച്ച് മരണപ്പെട്ടു. അവനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മുസ്തഫ കുളപ്പുറം. അല്ലാ, സങ്കടകരമായ ഒരു വിഷയമല്ലേ? കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ പോവുക, നാട്ടിൽ വെച്ച് മരിച്ചുള്ള വിവരം പിന്നെ കേൾക്കുക. ഇന്നാലില്ലാഹി വന്നാലി റജിഉൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം അല്ലാഹു തആലാന്റെ മഹദായ ഫളൽ കൊണ്ട് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സ്വാലിഹ് അമലുകളൊക്കെ അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു കബൂൽ ചെയ്യുകയും അതിനൊക്കെയുള്ള പൂർണ്ണ പ്രതിഫലം അദ്ദേഹത്തിന് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. അദ്ദേഹം ചെയ്ത സ്വാലിഹ് അമലുകളെ അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ തുണയായി അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, കടം വീടാൻ ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ കടക്ക് വീട്ടി തരട്ടെ. അള്ളാഹു തആല കടം വീട്ടാനുള്ള ഹലാലായ മാർഗങ്ങളൊക്കെ അള്ളാഹു തആല എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അപ്പോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, പി എൻ ചെയ്യുമ്പോൾ ഞാൻ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു മനുഷ്യനാണ് എന്ന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് അപ്പൊ അതിനനുസരിച്ച് എനിക്ക് തിരുന്ന രീതിയിൽ എനിക്ക് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയത് അന്ന് അദ്ദേഹത്തിന്റെ ഐ ഡി ഞാൻ ഇവിടെ അപ്ലൈ അല്ല കാണിക്കണില്ലല്ലോ. ആ എഴുത്ത് മാത്രം ഒന്ന് ഇവിടെ കാണിക്കാം. ആരാന്ന് ഞങ്ങൾക്ക് തിരിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് പേസ്റ്റ് ചെയ്തത്. നബിയുടെ കാലത്ത് അങ്ങനെ അല്ല എഴുതുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാണ് അങ്ങനെ അല്ല എഴുതുക. ചിലാന്ന് അങ്ങനെ അല്ല എഴുതുക. ചിലാന്ന് തന്നെ അല്ലേ അത്? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കാണ്. ഒരാളുടെ പണം മറ്റൊരാളിൽ പെട്ടു, അത് ചെറിയ സംഖ്യ ആണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞാൽ അധികരിക്കുമോന്നോ? കാലങ്ങൾ കഴിഞ്ഞാൽ അധികരിക്കുമോ എന്ന് പറയുന്നത് മനസ്സിലായില്ല. എന്താണ് കാര്യം മനസ്സിലായി? ഒരാളുടെ പണം മറ്റൊരാളിൽ പെട്ടു, അത് ചെറിയ സംഖ്യ ആണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞാൽ അധികരിക്കുമോ? ഇല്ലില്ല, കാലങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ആ സംഖ്യനെ തിരിച്ചു കൊടുത്താൽ മതി. തിരിച്ചു കൊടുക്കുക, അതാണ് ചോദ്യത്തിന്റെ ഉദ്ദേശമെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അത് തിരിച്ചു കൊടുത്താൽ അത് മാത്രം പിന്നെ തിരിച്ചു കൊടുത്താൽ മതി. കരുതിക്കുട്ടി പിന്തിക്കാൻ പാടില്ല, ഹറാമാണ്. ഒരാളെ കയ്യിൽ പെട്ടു നിൽക്കുക, ആ ആളെ കിട്ടുന്നില്ല, ആ ഉടമസ്ഥൻ ആരാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല. ഉടമസ്ഥൻ കുറെ കാലം കഴിഞ്ഞ ശേഷമാണ് വന്നത്. അപ്പൊ അതിനെ കൊടുത്താൽ മതി, അതിനെ കടപ്പണം കൊടുക്കൊന്നും വേണ്ട. ഇനി കടം വാങ്ങിയതാണെങ്കിൽ കടം വീട്ടാൻ കഴിവുള്ളതിനോട് കൂടി പിന്നെ കടം വീട്ടാതിരിക്കുക ഹറാമാണ്. സ്വീപ്പ് കാണിക്കാന്നതിന് പറയല് അല്ലേ, സ്വീപ്പ് ആക്കുക എന്നതിന് പറച്ചത്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ഇനി അതല്ല, ഒരാളങ്ങനെ ചെയ്തു എന്നാൽ എത്ര കാലം കഴിഞ്ഞാലും ആ തന്നത് തന്നെ തിരിച്ചു കൊടുത്താലും മതി. കരുതി പിന്നെ അയാൾക്ക് കടം കിട്ടാൻ സാധിച്ചിരിക്കെ കടം കിട്ടാതിരിക്കുകയാണെങ്കിൽ അവൻ കുറ്റക്കാരനാണ് എന്ന് മാത്രം. എന്ന് മാത്രമല്ല, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നഗ്നായ ഉൾപ്പെടുത്താൻ ഒതു സഹിയാകും, ഒതു സഹിയാകും. അവർക്കൊന്നും തീരെ മറക്കാതെ ഒന്നും എടുക്കാതെ ഒരാൾ ഒതു ചെയ്ത് നിൽക്കുക, എന്നാലും ഒതു സഹിയാകും. അപ്പൊ ഇത്രയും പി എം ആണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതുമൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു ചെറിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കുകയും ഇതിന് മീസാനിൽ വലിയ ഭാരം അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. ലൈവ് റെഡി ആണ്, കൊടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ. ലൈവിന്റെ ചുമതല എനിക്കല്ല. ശരി, അമീർ ഏതെങ്കിലും എന്നോട് ചോദിക്കന്നെ വേണ്ട ഈ ലൈവിന്റെ വിഷയം. ലൈവ് കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും എന്താണ് ഇങ്ങനൊക്കെ അല്ലേ. ലൈവ് ഒക്കെ കൊടുക്കുമ്പോഴൊക്കെ ഇത് ഒരു ഉഷാറൊക്കെയുള്ള ലൈവ് പ്രസംഗമൊക്കെ ആണെങ്കിലല്ലേ, ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റെക്കോർഡ് പ്ലേ ചെയ്യലാണെങ്കിലും ശരി
നീ ലൈവ് കൊടുക്കുകയാണെങ്കിൽ ശരി, ഇത് നമ്മളെ സാധാരണ ഒരു മഹലിൽ ഒരു ലോക്കൽ പ്രസംഗത്തിന്റെ വാബ്, അതൊക്കെ ഇപ്പൊ ലോകത്തും എല്ലാവരും ഇങ്ങനെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രസമുള്ള കാര്യമല്ലല്ലോ അല്ലേ. അതേസമയത്ത് നല്ലൊരു ഒരു പഠിക്കാൻ പറ്റുന്ന നല്ലൊരു വാബാണ്, അതല്ലെങ്കിൽ ആശയപരമായ വിഷയമാണ് മുഖുതീയങ്ങൾക്കെതിരുള്ള പ്രസംഗം നിൽക്കുക. ആ എന്നാലും ഈ മുഖുതീയങ്ങൾക്കെതിരുള്ള തെളിവുകളൊക്കെ എല്ലാവരും പഠിക്കണപ്പോ അതാണ് ഇപ്പൊ ഇതിന്റെ പിന്നെ അതിന്റെ മര്യാദ അങ്ങനെയാണ്. എല്ലാവരും അരവിന്ദ ശ്രമനം അന്തരിച്ച അതൊന്ന് അവരൊന്ന് ഇത് പ്രത്യേകമായിട്ടൊന്ന് ഒന്ന് എന്താ അവര് അവര് റൂമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ശരിക്കും അല്ലേ. ഒരു സ്ഥാപകൻ, സംഘടനയുടെ സ്ഥാപകൻ മരിച്ചാല് അതിനെ അവരൊക്കെ കാര്യമായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഏതായാലും ശരി, ലൈവ് കൊടുക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങേരിയിങ്ങല്ലൂര് അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് കുട്ടിക്ക പോലെയുള്ള നാസിർ ഉസ്താദ് പോലെയുള്ള ആളുകളാണ് അതിന്റെ അവർക്കാണ് ഇതിന്റെ ചുമതല. അപ്പൊ അവരാണ് തീരുമാനിക്കുക അത്. അപ്പൊ അവർ തീരുമാനിക്കും, നല്ല അനുയോജ്യമായതാണോ വേണ്ടപ്പെട്ടതാണോ എന്നൊക്കെ അവരെ തീരുമാനിക്കും, അവരത് അംഗീകരിക്കും. അപ്പോൾ നിങ്ങളത് ലൈവ് കൊടുക്കുക. റെക്കോർഡ് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കേൾക്കേണ്ടതാണ്. അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഞാൻ കുറച്ചാളുകളുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ കുറച്ചാൾക്കാരെ ഉദാഹരണം പറഞ്ഞിരുന്നുള്ളൂ, വേറെയുള്ള ആളുകളുണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും തൃപ്തിപ്പെട്ടതായിക്കോളഞ്ഞല്ലോ വേറെ ആൾക്കാർക്ക് തൃപ്തിപ്പെടും അല്ലേ. എന്റെ വീക്ഷണം അനുസരിച്ച് നമ്മുടെ സിംസാർ ലഹത്ത് ഉദവിന്റെ പ്രസംഗം ഏത് അല്ലേ ആരുടെ മുമ്പിലും പ്ലേ ചെയ്യാം. ആ അഭ്യസ്തയുദ്ധനായ ആളാവട്ടെ, നാടനാവട്ടെ, പുരുഷനാവട്ടെ, സ്ത്രീയാവട്ടെ, കുട്ടിയാവട്ടെ, വലിയവനാവട്ടെ, ആര് കേട്ടാലും അവർക്ക് എന്തെങ്കിലും പഠിക്കാണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ അൻവർ മുഹിയുദ്ദീൻ ഹുദവി, മുനീർ ഹുദവി, മഖ്മൂൻ ഹുദവി, മുസ്തഫ ഹുദവി ആക്കോട് അല്ലേ, അങ്ങനെയുള്ള കുറെ ആൾക്കാർ. അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് തൃപ്തിപ്പെട്ടതാണ് ഇപ്പൊ അതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇനി നമ്മുടെ സൽമാൻ ഉസ്താദ്, ഉസ്താദ് സലാം ബാഖബി, ജലീൽ ദാരിമി, പിന്നെ അങ്ങനെ കണ്ടല്ലോ, സലാഹുദ്ദീൻ ഫൈസ് വല്ലപ്പുഴ, എം ടി ദാരിമി, സലീം ഫൈസി റുഫാനി, അബ്ദുൽ ഗഫൂർ അൻവരി, പിന്നെ നമ്മുടെ എന്താണ് സൽമാൻ അസരി ഉസ്താദ്, ഷംസുദ്ദീൻ ഫൈലി, ഇങ്ങനെ കണ്ടല്ലോ നമ്മുടെ ആളുകൾ, അബ്ദുൽ ബാരി ഹുദവി, ഇവരൊക്കെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പലരും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സത്താർ പന്തലൂരും സലാം ഫൈസി ഒളബട്ടൂർ, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ജലീൽ ഫൈസി അല്ല റഹ്മാനി അല്ലേ വാണിയന്നൂര്, ഇങ്ങനെ പല ആളുകളുടെയും ഇതുണ്ടാവുമല്ലോ അല്ലെ, പഠിക്കാൻ പറ്റുന്ന പല ആളുകളുടെയും. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഇനിയിപ്പോ ഇനിയുണ്ട് കുറെ അല്ലേ, ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോ അവരെ പേര് പറഞ്ഞിരുന്നല്ല, സമദ് സാഹിബ്, പിന്നെ സമദ് ഫൈസി അല്ല, പിന്നെ പൂക്കോട്ടൂര്, അപ്പൊ അങ്ങനെയുള്ള പല, വോണംപള്ളി അല്ലേ, ഇതൊക്കെ ആരുടെ മുമ്പിൽ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പൊ ആരൊരു എല്ലാവർക്കും ഒന്നും കുറ്റം പറയാനില്ലേനും അതൊക്കെ പഠിക്കാൻ ഉതകുന്നതുമാണ്. അപ്പൊ അതൊക്കെ പിന്നെ നല്ല രീതിയിലൊക്കെ തന്നെ പ്ലേ ചെയ്യുക. അപ്പൊ അത് പിന്നെ നമ്മൾ കേൾക്കുക, അതൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തുക, അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇപ്പൊ ഇൻഷാല്ലാ ചർച്ച നടക്കുകയാണ് അല്ലേ, ചർച്ചന്റെ സമയമായിട്ടുണ്ട്. ചർച്ചയാണ് ഇപ്പോ ചർച്ച, ബഹുമാനപ്പെട്ട സൽമാൻ അസരി എത്തിയിട്ടുണ്ട്. ഇനി എത്തിയിട്ടില്ലെങ്കിൽ തന്നെ അദ്ദേഹം എത്രയും പെട്ടെന്ന് എത്തും. സൽമാൻ അസരി ഇപ്പോ എത്തിയിട്ടില്ല എങ്കിൽ തന്നെ പെട്ടെന്ന് എത്തും. അപ്പൊ ഇനി മറ്റൊരു ലൈവിന് ഇപ്പോൾ സമയം ഇല്ല, ഇനി വേറെ ലൈവേ കൊടുക്കാൻ മാത്രമുള്ള സമയം ഇല്ലതല്ലേ ഉണ്ടാവൂല. പിന്നെ അപ്പൊ ഇൻഷാല്ലാ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ ആമീൻ പറയണോ എന്നാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല പ്രാർത്ഥനകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്പോഴൊരാൾ പ്രാർത്ഥിക്കുക നിൽക്കുക, അപ്പോൾ അതിന് ആമീൻ ചെയ്യണം. അതാണ് അങ്ങനെയാണ്, ദുആ ചെയ്യുമ്പോൾ അതിനാൾ ആമീൻ പറയാം. ആ ദുആ ഒരാൾ എന്ത് ചെയ്യാൻ, ഇപ്പോൾ ദുആ ചെയ്യാണ്, അപ്പോൾ അതിന് ആമീൻ പറയുക, അതാണ്, അത് സുന്നത്താണ്. പിന്നെ എന്താണ് ഞാൻ ശാല വേറൊന്നുമില്ല, ഞാൻ സിദ്ദീഖരിമ്പറൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് തോന്നാണ് സൽമാൻ അസരി എത്തുന്നവരേക്കും ഈ സിദ്ദീഖരിമ്പറ എന്നൊക്കെ പറഞ്ഞാല് അലുവ തരീഖത്തിന്റെ ഒക്കെ അതിനെ കുറിച്ചൊക്കെ കുറെ അറിയുന്ന ഒരു വ്യക്തിയാണ് സിദ്ദീഖ് അരിമൻ അരിമറ നാട്ടിലൊക്കെ അത് ഉണ്ട് തോന്നുന്നുണ്ട്.
അപ്പോ അവർക്കൊക്കെ അതിനെ കുറിച്ച് നമ്മുടെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല, ഞങ്ങളുടെ ആനക്കരയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒന്നുമില്ല എന്നുള്ള പ്രത്യേകത. അൽഹംദുലില്ല, അല്ലാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. സമസ്തക്കാരല്ലാതെ അങ്ങനെ ആരുമില്ല അവിടെ. ഞങ്ങളുടെ കരമേ മറ്റോടത്തൊക്കെ എന്ത് ചേർപ്പുണ്ടായിക്കൂടെ എന്നില്ല. ഞങ്ങളുടെ കരണ്ടല്ലോ അവിടെ. രാഷ്ട്രീയക്കാർ പലരുണ്ട്, ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും എല്ലാവരും ഉണ്ട്. പക്ഷേ സുന്നി മാത്രമേ ഉള്ളൂ, എല്ലാവരും സമസ്തക്കാരുമാണ് അൽഹംദുലില്ല. ഞാന് ഇപ്പൊ ഏതാണ് കേരള യാത്ര അല്ല, അതിന്റെ മുമ്പ് എന്റെ വേറെ എന്തുണ്ടല്ലോ, അന്ന് നമ്മുടെ ഗഫൂർ ഉസ്താദ് നാസിർ ഉസ്താദ് ഉണ്ടല്ലോ, അദ്ദേഹം നാട്ടിലെ സമയമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ അപ്പൊ ഗഫൂർ ഉസ്താദ് എന്റെ നാട്ടിൽ വന്നിരുന്നു, എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു, അല്ല കർണാടക അല്ല. അപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥലത്തും എവിടെ ചെന്നാലും കാണുന്ന പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പരസ്യം, നോട്ടീസും വാൾ പോസ്റ്റും ചുമരെഴുത്തും ഒക്കെ ആയിട്ട്. എന്താണ് വിഷയം എന്നാലും കേരള യാത്ര അല്ല, വേറെ എന്തോന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ ആനക്കരയെ മാത്രം ഞാൻ കണ്ടില്ല. ആനക്കര ഇപ്പൊ ആരെങ്കിലും ചെയ്യൊക്കെ ചെയ്യാം, പക്ഷെ എന്തോ എന്തോ ഒരു അവിടെ മാത്രം കണ്ടില്ല. അപ്പൊ ഏതായാലും ശരി, മറ്റുള്ള ആളുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ നാടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഹഖായ പ്രസ്ഥാനം അതിന് വലിയ ശക്തി അള്ളാഹു നൽകട്ടെ. എല്ലാ ബാത്തിലിനെയും അള്ളാഹു തന്നെ പരാജയപ്പെടുത്തുകയും ഹഖിനെ അള്ളാഹു വിജയിപ്പിക്കുകയും അങ്ങനെ ആ പഴയ കാലത്തെ നല്ലൊരവസ്ഥ ഉണ്ടായിരുന്നു മുസ്ലിം ഉമ്മത്തിന്റെ ആ ഐക്യം അല്ലെ, ആ സന്തോഷകരമായ ആ ഐക്യത്തോടു കൂടിയുള്ള ആ ജീവിതം, അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ നാട്ടിലെ നാടുകളിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.